السلام عليكم ورحمة الله وبركاته. പഠന ക്ലാസ് 73. വിഷയം തിരുനബി. അനുയായികൾക്കായി ഒരു ജീവിതം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫു റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, സ്വന്തം അനുയായികളെ അതിരറ്റ് സ്നേഹിക്കുകയും അവരുടെ പുരോഗതിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും ചെയ്ത ലോകചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തക്കാരെ മാത്രം സ്നേഹിക്കുകയും അവരെ അധികാര സ്ഥാനങ്ങളിൽ അവിഹിതമായി അവരോധിക്കുകയും കോഴയിലൂടെയും മറ്റും കോടികൾ കൊയ്യുകയും ചെയ്യുന്നത് നിത്യസംഭവമായ വർത്തമാനകാലത്ത് ഏറ്റവും ശ്രദ്ധേയമായ വിഷയമാണിത്. താൻ ഉൾക്കൊണ്ട സത്യം എല്ലാവരും ഉൾക്കൊള്ളണം, എല്ലാവരും വിജയിച്ചു കാണണം, ആരും പരാജയപ്പെട്ടുകൂടാ, ഒരാളും വേദനിച്ചുകൂടാ, ഒരയായിയും നരകാവകാശിയായിക്കൂടാ. ഇത്തരം വിശാലമായ സ്നേഹ സാന്ത്വന താൽപര്യമായിരുന്നു അവിടുത്തെ ജീവിതത്തിലുടനീളം പ്രകാശം പരത്തിയിരുന്നത്. ഇരുളടഞ്ഞു പോകുമായിരുന്ന തൻ്റെ ജീവിതത്തിലേക്ക് വജ്രത്തിളക്കമുള്ള ഈമാനിൻ്റെ തൂവെളിച്ചം കൊണ്ടുവന്ന ജ്യോതിസ്സാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്വാസം പോലെ സദാ തന്നോടൊപ്പമുള്ള മഹാമാർഗദർശകൻ. ജീവിതയാത്രയിൽ തനിക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി ത്യാഗത്തിൻ്റെ തീച്ചൂളയിൽ അടിപതറാതെ നടന്നുപോയ പ്രബോധകൻ. ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിലെ വിളക്കായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ഇരുട്ടിലും വഴിതെറ്റാതെ നടന്നു പോവാൻ ആ ഹൃദയ വിളക്കിൻ്റെ പ്രകാശം ധാരാളമായിരുന്നു. ആകാശം പോലെ വിശാലമായിരുന്നു തിരുനബി തങ്ങളുടെ ഹൃദയം. താൻ പ്രതിനിധാനം ചെയ്യുന്ന വിശുദ്ധമായ ആദർശത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചവരോട് മാത്രമേ അവിടുന്ന് എതിരിടാൻ തയ്യാറായിരുന്നുള്ളൂ. വ്യക്തിപരമായി ആക്രമിച്ചവരോട് പ്രതികരിച്ചത് അവർ സന്മാർഗം പ്രാപിക്കാനുള്ള പ്രാർത്ഥനയിലൂടെയായിരുന്നു. അവരുടെ സന്താന പരമ്പരയിൽ ജനിക്കാനിരിക്കുന്നവരുടെ വിജയമായിരുന്നു പുണ്യനബിയുടെ പ്രതീക്ഷ. സമൂഹത്തിലെ അംഗങ്ങൾ പരസ്പരം നൽകേണ്ട അംഗീകാരത്തെയും പിന്തുണയെയും കുറിച്ച് അവിടുന്ന് ഇപ്രകാരം വിശദീകരിച്ചു. വിശ്വാസികൾ ഒരു വ്യക്തിയെപ്പോലെയാണ്, ഒരു ശരീരം പോലെയാണ്. കണ്ണിൽ വേദനിച്ചാൽ ശരീരം മുഴുവൻ ആ വേദനയിൽ പങ്കുചേരും. തലവേദന വന്നാൽ ശരീരം ഒന്നടങ്കും അതിൽ വേദന അനുഭവിക്കും. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണിത്. വിശ്വാസി സമൂഹത്തിലെ ഒരാളുടെ പ്രശ്നം എല്ലാവരുടെയും പ്രശ്നമാകുന്നു. അത് പരിഹരിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതുമാണ്. ഒരാളുടെ സന്തോഷം മറ്റുള്ളവരുടെ സന്തോഷവും ഒരാളുടെ സന്താപം മറ്റുള്ളവരുടെ സന്താപവും ആണ് എന്ന് ചുരുക്കം. ഇസ്ലാമിക സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിൽ പാലിക്കേണ്ട സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ വിശദീകരിക്കുന്ന ഒട്ടേറെ തിരുവചനങ്ങൾ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാം. ചീർപ്പിൻ്റെ പല്ലുകൾ പരസ്പരം ചേർന്ന് നിൽക്കുന്നതുപോലെ അടുത്തു നിൽക്കേണ്ടവരാണവർ. പ്രവാചക നിയോഗത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് തന്നെ മുഴുവൻ ജനതയ്ക്കും കാരുണ്യം ചൊരിയുന്നതിനായി നാം നിയോഗിച്ചിരിക്കുന്നു എന്നാണ്. കാരുണ്യത്തിൻ്റെ ഉറവിടമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിനു വേണ്ടി നിയുക്തനായ കാരുണ്യമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിവ്യ കാരുണ്യത്തിൻ്റെ തേജസ് ഹൃദയത്തിൽ നിക്ഷേപിച്ച പ്രകാശഗോപുരം. കാരുണ്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിരുന്നു. അനുചരന്മാർ കൂടെ നിന്നതും അവിടുത്തെ മഹാകാരുണ്യത്തിൻ്റെ ഫലമായിരുന്നു എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. തന്നോട് പരുഷമായി പെരുമാറിയവരോട് തിരിച്ചു മാന്യമായാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത്.
ജോൺ വില്യം ഡോപ്പർ എന്ന ശാസ്ത്രജ്ഞൻ പരാമർശിക്കുന്നു. മുഹമ്മദ് നബിക്ക് മനുഷ്യവർഗത്തിൽ മുഴുവൻ സ്വാധീനം ചെലുത്താൻ സാധിച്ചത് തൻ്റെ നിസ്വാർത്ഥമായ സ്നേഹവിപ്ലവം കാരണമായിട്ടാണ്. നബിയിൽ സമ്മേളിച്ച മഹൽ ഗുണങ്ങൾ സമുദായങ്ങളെയും വർഗങ്ങളെയും രാജ്യങ്ങളെയും ഭരണകൂടങ്ങളെയും ഗതിമാറ്റുക തന്നെ ചെയ്തു എന്നദ്ദേഹം അഭിപ്രായപ്പെടുന്നു. വശ്യമായ ജീവിതശൈലിയും മനോഹരമായ സ്നേഹവശ്മളമായ ബന്ധങ്ങളുടെ സ്വീകാര്യതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾക്ക് വക നൽകിയിട്ടുണ്ട്. അനുയായികളോടുള്ള പ്രവർത്തനങ്ങളും സമീപനങ്ങളും അനുയായികളെ ശരീരമോ സമ്പത്തോ മറ്റു എന്തെങ്കിലും ഭൗതിക നേട്ടമോ ലക്ഷ്യമാക്കിയായിരുന്നില്ല അവിടുന്ന് സ്നേഹിച്ചത്. മറിച്ച് ചരിത്രത്തിൽ അവർക്ക് വേണ്ട പാരത്രികമായ ജീവിതത്തെയും അതിലെ വിജയത്തിൻ്റെയും മനോഹരമായ തീർത്ഥമാണ് അവരുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുറന്നു വെച്ചത്. അതുകൊണ്ടുതന്നെ സമാനതകളില്ലാത്ത സ്നേഹം അനുയായി വൃന്ദത്തിൽ നിന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹചങ്ങലയിൽ അംഗങ്ങളാകാനും സ്നേഹത്തെ പരിപോഷിപ്പിക്കാനും തിരുനബി തങ്ങളോടുള്ള ബന്ധം നമുക്ക് സുദൃഢമാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.